നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ തനത് സംസ്കാരത്തോടും ദേശീയതയോടും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വിശ്വാസങ്ങളോടും ഒക്കെ പച്ചയായ വിരോധം ഉള്ളിൽ പുലർത്തുകയും പക്ഷേ പുറമേ നെഹ്റുവിയൻ സോഷ്യലിസം, ലിബറലിസം, മതേതരത്വം എന്നൊക്കെയുള്ള ചില സ്ഥിരം ക്ലിഷേ വാക്കുകളൊക്കെ വിളമ്പിക്കൊണ്ട് രാജ്യത്തെ ഉന്നത പദവികളിലേക്ക് എത്തുകയും ചെയ്ത നിരവധി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു പുഷ്കല കാലമായിരുന്നു ഈ 2014 വരെ. അങ്ങനെയുള്ള നിരവധി ആൾക്കാർ ഇന്ന് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ദിശാമാറ്റമൊക്കെ കാണുമ്പോൾ ഉള്ളിൽ നിറയുന്ന വിഷവുമായി അല്ലെങ്കിൽ പുറമേ പ്രകടിപ്പിക്കാൻ പറ്റാത്ത തരം ഉള്ള വിദ്വേഷവുമായിയൊക്കെ ജീവിക്കുന്നുണ്ട്. അവർക്കറിയാം ഇപ്പോൾ ഇതൊന്നും പറയാൻ പറ്റിയ ഒരു കാലമല്ല എന്ന്. പക്ഷേ ചിലരെങ്കിലും ചില സമയത്ത് പൊട്ടിപ്പോകും. പറഞ്ഞു വന്നത് ഹമീദ് അൻസാരി എന്ന ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ, മുൻ ഉപരാഷ്ട്രപതിയെക്കുറിച്ചാണ്. ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയായി 2 terms പത്ത് വർഷം സേവനമനുഷ്ഠിച്ച ഹമീദ് അൻസാരി എന്ന പഴയ ഡിപ്ലോമാറ്റിനെക്കുറിച്ചാണ്, നയതന്ത്ര ഉദ്യോഗസ്ഥനെക്കുറിച്ചാണ്. അദ്ദേഹം അതിൽ നിന്നാണ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്നതും കോൺഗ്രസിൻ്റെ പിന്തുണയോടെ, കോൺഗ്രസിൻ്റെ ഭാഗമായി അദ്ദേഹം പിന്നെ ഇങ്ങനെയുള്ള ഉന്നത പദവികളിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. പക്ഷേ ഉള്ളിലിരിപ്പ് ചിലപ്പോഴെങ്കിലും പുറത്തു വരുമെന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പോൾ നമ്മളുടെ മലയാള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദിലീപ് വിഷയത്തിലുള്ള റണ്ണിങ് കമൻട്രിയാണ് 24 hours നടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദേശീയ വിഷയങ്ങൾ അല്ലെങ്കിൽ ദേശീയ താല്പര്യമുള്ള, ദേശീയതയുമായി അല്ലെങ്കിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇവർ കണ്ടില്ല എന്ന് നടിക്കും, അല്ലെങ്കിൽ അതിന് സമയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹമീദ് അൻസാരിയുടെ വിഷയം ഒന്നുകൂടി ഇവിടെ എടുത്തു പറയേണ്ടി വന്നത്. ഹമീദ് അൻസാരി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർനാഷണൽ ഫോറത്തിൽ, ഒരു ഇൻ്റർനാഷണൽ സംഘടനയുടെ പാനൽ ഡിസ്കഷനിൽ, വിർച്വൽ ഡിസ്കഷനിൽ പങ്കെടുത്ത് നടത്തിയ ചില പരാമർശങ്ങൾ ഇന്ത്യയുടെ ദേശീയതയ്ക്കും ദേശീയ താല്പര്യത്തിനും എതിരാണ് എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ, ആഗോള സ്റ്റേജിൽ ഇന്ത്യയെ നാണം കെടുത്തുന്നതും ആയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് അദ്ദേഹം, ഹമീദ് അൻസാരി, ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ IAMC എന്ന സംഘടനയുടെ പാനൽ ഡിസ്കഷനിൽ ഭാഗവക്കായത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വലിയ പുതുമയൊന്നുമില്ല. ഇദ്ദേഹത്തെ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ആൾക്കാർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ്, ഇന്ത്യയിൽ ഹിന്ദു ദേശീയത ഉയർന്നു വരുന്നു, അത് തങ്ങളെപ്പോലുള്ളവരെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു, ഞങ്ങൾക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്നു എന്ന് തുടങ്ങി സ്ഥിരം ഇരവാദം ഉയർത്തുന്ന ചില ആൾക്കാർ നടത്തുന്ന പരാമർശങ്ങളാണ് ഇദ്ദേഹം നടത്തിയത്. പക്ഷേ നടത്തുന്ന വ്യക്തി ആരാണ്, അദ്ദേഹം അത് നടത്തുന്ന ഫോറം ഏതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഹമീദ് അൻസാരി നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതിയാണ്. അങ്ങനെ ഇരുന്ന ഒരാളാണ് ഇത്തരം ചില കാര്യങ്ങൾ പറയുന്നത് എന്നോർക്കണം. അതും പറയുന്നത് അന്താരാഷ്ട്ര വേദികളിലാണ്, അല്ലാതെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ഒരു ചടങ്ങിലോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായ ഒരു സ്ലിപ്പാണ്, ഒരു തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ പോയി പണി നോക്കട എന്നുള്ള രീതിയിൽ തന്നെ മറുപടി കൊടുത്തു കഴിഞ്ഞു മുഖ്താർ അബ്ബാസ് നഖ്വി. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ തന്നെ ചെയ്യാനുള്ള മാൻഡേറ്റാണ് ഇന്ത്യൻ സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. ജനാധിപത്യത്തിൽ വോട്ട് നേടിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞ, ജനങ്ങളോട് പ്രോമിസ് ചെയ്ത എല്ലാ മാറ്റങ്ങളും ഞങ്ങൾ വരുത്തും, അതിൽ വേറെ ആർക്കും തടയാൻ പറ്റില്ല എന്ന് വളരെ നിസ്സാരമായി. ഇത് നേരത്തെ പ്രധാനമന്ത്രി മോദിയും ഹമീദ് അൻസാരിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇനിയും ചെയ്യാമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഈ ഹമീദ് അൻസാരിയുടെ ചരിത്രത്തെക്കുറിച്ചാണ്. മറ്റൊന്ന്, ഇദ്ദേഹം ഈ പങ്കെടുത്ത IAMC എന്ന് പറയുന്ന ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ എന്ന സംഘടനയെക്കുറിച്ചാണ്. ആദ്യം ഈ സംഘടനയെക്കുറിച്ച് തന്നെ പറയാം, കാരണം ഈ സംഘടനയാണല്ലോ ഇതിന് വേദിയൊരുക്കിയത്. ഈ സംഘടന അമേരിക്കൻ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായിട്ടാണ് അറിയപ്പെടുന്നത്. അതെങ്ങനെയായാലും കഴിഞ്ഞ 20 വർഷങ്ങളായി
ഇന്ത്യക്കെതിരെ നിരന്തരം പ്രവർത്തിക്കുകയും ഇന്ത്യക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുകയും ഇന്ത്യയിൽ ആകെ കുഴപ്പമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനയാണ് ഈ IAMC എന്ന് പറയുന്ന സംഘടന. ഈ സംഘടനയ്ക്ക് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സിമി എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയുമായി ബന്ധമുണ്ട് എന്നും, ഇത് മാത്രമല്ല അതിലും ഗുരുതരമായ ഒരു മറ്റൊരാരോപണം, പാകിസ്ഥാനിലെ ISIയുമായും ഈ സംഘടനയ്ക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നും ഇന്ത്യൻ സർക്കാർ തന്നെ ആരോപിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും IAMC നിഷേധിച്ചിട്ടുണ്ട്. ആ നിഷേധക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു സ്ഥലങ്ങളിൽ പോലും, ഒരു പോലീസ് റെക്കോർഡിൽ പോലും IAMC എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇത്തരം ഇന്ത്യാവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ നിഷേധക്കുറിപ്പിൽ അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ആ അവകാശവാദം തെറ്റാണ്. കാരണം ത്രിപുര പോലീസിൻ്റെ ഒരു FIR കൃത്യമായി ഈ ബന്ധം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്ന് മാത്രമല്ല, IAMC ഈ നിഷേധക്കുറിപ്പ് വളരെ ക്രൂക്കഡായിട്ട്, വളരെ വളഞ്ഞ രീതിയിലാണ് അവർ അതിൻ്റെ വേർഡിങ്സ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൃത്യമായി അവർ പറയുന്നത്, ഞങ്ങൾ ഇനിയും ഭാരതീയ ജനതാ പാർട്ടിക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും ഒക്കെ എതിരായിട്ട് ഞങ്ങൾ ഇനിയും ശബ്ദമുയർത്തും. എന്ന് മാത്രമല്ല, ഇവരുടെ തന്നെ മറ്റൊരു വിഭാഗമായ ഭജ്രംഗ് ദളിലെയും വിശ്വഹിന്ദു പരിഷത്തിലെയും ടെററിസ്റ്റുകൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ, ഭീകരവാദികൾക്കെതിരെ ഞങ്ങൾ പ്രവർത്തിക്കും എന്നാണ് IAMC ലെറ്റർ പാഡിൽ വന്നിട്ടുള്ള നിഷേധക്കുറിപ്പിൽ പറയുന്നത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് ഈ സംഘടനയുടെ രാഷ്ട്രീയം എന്താണ്, ഈ സംഘടന എവിടെ നിൽക്കുന്നു, ഈ സംഘടന എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നു മാത്രമല്ല, ഇതേ സംഘടനയാണ് ഇന്ത്യയെ ചില ഇൻ്റർനാഷണൽ ഫോറങ്ങളിൽ നിന്ന് നിരോധിക്കാൻ വേണ്ടി വൻതോതിൽ ലോബിയിങ് നടത്തിയത് എന്ന് ഉള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. റോഹിംഗ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫണ്ട് കളക്ഷൻ നടത്തുന്നതെന്ന് പറഞ്ഞെങ്കിലും അത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഘടനയാണ് IAMC എന്ന് പറയുന്നത്. എന്നു മാത്രമല്ല, 2005 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം, അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ സന്ദർശനാനുമതി അദ്ദേഹത്തിന് നിഷേധിക്കാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംഘടനയാണ് IAMC. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഈ സംഘടനയെക്കുറിച്ച് ഏതാണ്ട് ഒരു രൂപം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്തരമൊരു സംഘടനയുടെ വേദിയിലാണ് മുൻ ഉപരാഷ്ട്രപതിയായ ഹമീദ് അൻസാരി സംസാരിച്ചതും ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതും എന്നുള്ളത് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിൽ വലിയ അത്ഭുതമില്ല നമ്മൾക്ക്. കാരണം ഹമീദ് അൻസാരി എന്ന വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുമെങ്കിൽ ഇതിൽ വലിയ അത്ഭുതം നമുക്ക് ആർക്കും തോന്നേണ്ട കാര്യമില്ല. സമയക്കുറവുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിനെക്കുറിച്ചും അദ്ദേഹം പല സ്ഥലങ്ങളിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഒന്നും അധികം പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനത്തെ ഒരു വിദേശ രാജ്യത്ത് തകർത്തതിൻ്റെ, അതിൽപ്പെട്ട രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ജീവൻ അപകടത്തിലാകും വിധം തകർത്തതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇന്ന് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. 2019 ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിൽപ്പെട്ട RNAW എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ചില ഉദ്യോഗസ്ഥന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ കത്തെഴുതിയിരുന്നു. അതായത്, ഈ മനുഷ്യൻ 1991 മുതൽ 1993 വരെ ഇറാനിലെ ടെഹ്റാനിൽ ഇന്ത്യയുടെ അംബാസഡറായിരുന്നു. അന്ന് അംബാസഡറായിരുന്നു ഹമീദ് അൻസാരി. അന്ന് അദ്ദേഹം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് റോയുടെ മുൻ ഉദ്യോഗസ്ഥന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹം അവിടെ നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ ഫലമായി റോയുടെ ഇറാനിലെയും മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ബഹ്റിൻ, അതേപോലെ സൗദി അറേബ്യ തുടങ്ങിയ മറ്റ് 2 രാജ്യങ്ങളുടെയും പ്രവർത്തനം അവതാളത്തിലാകുകയും അവിടെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ജീവൻ അപകടത്തിലാകുകയും അവർക്ക് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. രഹസ്യാന്വേഷണ പ്രവർത്തനം, വിദേശ രാജ്യങ്ങളിൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണഗതിയിലുള്ളതല്ല. കള്ളപ്പേരിൽ, കള്ളജോലിയിൽ, അല്ലെങ്കിൽ മറ്റു പല കവറുകളൊക്കെ എടുത്താണ് സ്വന്തം ജീവൻ ഓരോ നിമിഷവും പണയപ്പെടുത്തിയാണ് മാതൃരാജ്യത്തിന് വേണ്ടി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്.
അവരെ വിദേശികൾക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമല്ലാതെ മറ്റൊന്നുമല്ല. ഇറാനിൽ ഇദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒരു മൂന്ന് ഉദ്യോഗസ്ഥന്മാരുടെയെങ്കിലും ജീവൻ ഇദ്ദേഹം കാരണം അപകടത്തിലായിട്ടുണ്ട്. അതിലാദ്യത്തേത് May 91 ഇദ്ദേഹം ഹമീദ് അൻസാരി അവിടെ അംബാസഡറായിരുന്നപ്പോൾ റോയുടെ ഒരു ഉദ്യോഗസ്ഥനായ സന്ദീപ് കപൂർ എന്ന് പറയുന്ന വ്യക്തിയെ അവിടുത്തെ ഇറാനിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായി സവക് എന്നാണ് പറയപ്പെടുന്നത്, ആ ഏജൻസിക്കാർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് അവിടുത്തെ ഏജൻസിക്ക് കൃത്യമായി ഇദ്ദേഹം രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനാണ് എന്ന് അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അദ്ദേഹത്തെ വളരെ മൃഗീയമായി ഇവർ ഉപദ്രവിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുകയും ഏതാണ്ട് 4 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ റോഡ് സൈഡിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തെ കണ്ടെത്തുന്ന സമയത്ത് അദ്ദേഹത്തെ വളരെ അങ്ങേയറ്റം മോശമായ രീതിയിൽ അദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്നു, അദ്ദേഹത്തിന് മയക്കുമരുന്ന് നൽകിയിരുന്നു. വർഷങ്ങളെടുത്തു ഈ സന്ദീപ് കപൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നീട് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ. കൃത്യമായി ഉള്ളിൽ നിന്ന് വിവരം പോകാതെ ഒരിക്കലും സന്ദീപ് കപൂർ എന്ന് പറയുന്ന വ്യക്തിയെ സവാക്കിന് പിടിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മോദിക്ക് കൊടുത്ത കത്തിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ സന്ദീപ് കപൂറിനെ തട്ടിക്കൊണ്ടു പോയ വിഷയം വളരെ ഗൗരവമില്ലാതെയാണ് ഈ ഹമീദ് അൻസാരി എന്ന് പറയുന്ന അംബാസഡർ കൈകാര്യം ചെയ്തതെന്ന് മാത്രമല്ല, ഈ സന്ദീപ് കപൂറിന് അവിടെ ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഈ കേസിനെ തന്നെ മറ്റൊരു തരത്തിലേക്ക് മാറ്റിവിടാനും വഴിതിരിച്ചുവിടാനും ഹമീദ് അൻസാരി ശ്രമിച്ചു എന്ന ആരോപണമാണ് റോയുടെ മുൻ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇനി സന്ദീപ് കപൂറിൻ്റെ വിഷയം അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മറ്റൊന്നുണ്ടായി അതേ വർഷം തന്നെ, അത് August 91 തന്നെയാണ്. August 91 നടന്നതും വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കുറെ കൂടി ഗൗരവ സ്വഭാവമുള്ള മറ്റൊരു വിഷയമാണ്. അവിടെ പ്രവർത്തിക്കുന്ന റോയുടെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തിൽ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടുത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് കാശ്മീരിൽ നിന്നുള്ള യുവാക്കൾ കൃത്യമായി വളരെ റെഗുലറായി എത്തുന്നു എന്നുള്ള വിവരമാണ്. അവർക്കവിടെ ഭീകരവാദത്തിൻ്റെ ക്ലാസുകളും അതേപോലെ വെപ്പൺസ് ട്രെയിനിങ്ങും ആയുധ പരിശീലനവും നടക്കുന്നു എന്നുള്ള വിവരമാണ് റോയ്ക്ക് ലഭിച്ചത്. ഈ വിവരം റോയുടെ കൈവശം ഉണ്ട് എന്നുള്ളതും ഇതിനുശേഷമുള്ള നടപടികൾ എടുക്കാൻ റോ തയ്യാറാകുകയാണ് എന്നുള്ളതും യാതൊരു കാരണവശാലും ഹമീദ് അൻസാരി എന്ന ഇന്ത്യൻ അംബാസിഡർ അറിയരുത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ റോയുടെ സ്റ്റേഷൻ ഹെഡായിരുന്ന DB Mathur എന്ന ഉദ്യോഗസ്ഥനെ, മുതിർന്ന ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ DB Mathur അദ്ദേഹം കൃത്യമായ രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അംബാസഡർ അറിയാതെ അത്തരം ഒരു ഓപ്പറേഷൻ നടത്താൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് DB Mathur കൃത്യമായി തന്നെ അത് ഹമീദ് അൻസാരിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീടുണ്ടായത് ഈ കാശ്മീരി യുവാക്കളുടെ സന്ദർശനം നിന്നു എന്ന് മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ DB Mathur എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ ഈ സവാക്ക് എന്ന് പറയുന്ന ഇറാനിയൻ രഹസ്യാന്വേഷണ സംഘടന തട്ടിക്കൊണ്ടുപോയി. ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി ഇദ്ദേഹത്തെയും അവർ കൃത്യമായി വളരെ മോശമായി ട്രീറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അദ്ദേഹം നടത്തുന്ന അവിടെ റോയുടെ സ്റ്റേഷൻ നടത്തുന്ന ജോലികൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്കിവിടെ ലോക്കലായിട്ട് നിങ്ങളുടെ ഏജൻറ്റുമാർ ആരൊക്കെയാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്ന് ചോദിക്കുകയും അതിനുത്തരം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ നിരവധി പ്രാവശ്യം ടോർച്ചർ ചെയ്യുകയും ചെയ്തു. അവസാനം അദ്ദേഹത്തെ വിടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഹമീദ് അൻസാരി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഈ റോ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പ്രകാരം അവരന്ന് പ്രതിപക്ഷത്തുള്ള അടൽ ബിഹാരി വാജ്പേയി എന്ന BJP നേതാവിനെയാണ് ബന്ധപ്പെട്ടത്. അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. ശ്രീ വാജ്പേയിക്ക് പ്രധാനമന്ത്രി നരസിംഹറാവുമായി വളരെ അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവസാനം വാജ്പേയി നേരിട്ട് പ്രധാനമന്ത്രി നരസിംഹറാവുവിനോട് നേരിട്ട് പറഞ്ഞതിന് ശേഷമാണ് DB Mathur എന്ന ഈ ഉദ്യോഗസ്ഥനെ വിടാൻ ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി തയ്യാറായത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വിട്ട ശേഷം 72 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും ഇറാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു പക്ഷേ നമ്മുടെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് ലോകമെമ്പാടും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയാണ്, ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിരവധി ചാരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഏതൊരു രഹസ്യാന്വേഷണ ഏജൻസിയും പ്രവർത്തിക്കുന്നത്.
ഒരു ചാരനെ സൃഷ്ടിക്കുക, ഒരു രാജ്യത്ത് സൃഷ്ടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർഷങ്ങൾ നീളുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് അയാളെ നമ്മൾ കൈവശപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അയാളെ സ്വാധീനിക്കുന്നതൊക്കെ. പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ തന്നെ ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ, അയാൾ എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ, അതോടെ ചാരന്മാർ പൂർണ്ണമായിട്ട് പിൻവലിയും. പിന്നീട് അവരെ അവിടെ അങ്ങനെ ഒരു ശൃംഖല ഉണ്ടാക്കിയെടുക്കാൻ വർഷങ്ങൾ തന്നെ നമ്മൾക്ക് വേണ്ടി വരികയും ചെയ്യും. അതാണ് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഒരു അറസ്റ്റോ ഒരു കിഡ്നാപ്പിങ്ങോ ഉണ്ടായാലുള്ള പ്രശ്നം. ഇതുതന്നെയാണ് ഒരു പക്ഷേ അത് ചെയ്തവർ ആഗ്രഹിച്ചതും. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം ഇറാനിൽ പിന്നീട് പൂർണ്ണമായിട്ട് തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനുശേഷം ഒരു മലയാളി ഉദ്യോഗസ്ഥനെയും ഇതേപോലെ സവക് എന്ന് പറയുന്ന ഇറാനിയൻ വിദേശ ഇൻ്റലിജൻസ് ഏജൻസി തട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് വിവസ്ത്രനാക്കി നന്നായി ദേഹ ഉപദ്രവം ചെയ്യുകയും ചെയ്തു എന്ന റിപ്പോർട്ട് വേറെയുമുണ്ട്. ഈ ഹമീദ് അൻസാരി ഈ സമയത്തൊക്കെ കാര്യമായ നടപടികൾ ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയോ ഒരു ബുദ്ധിമുട്ടോ ഉള്ളതായി ആരും പറയുന്നില്ല. ഇതുമാത്രമല്ല ഹമീദ് അൻസാരി ചെയ്ത ചില കാര്യങ്ങൾ, അദ്ദേഹം ചെയ്ത മറ്റ് രണ്ട് വലിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെന്ന് പറയാവുന്ന രണ്ട് കാര്യങ്ങൾ കൂടി ഈ ഉദ്യോഗസ്ഥന്മാർ ഈ കത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഇദ്ദേഹം ഇറാനിലെ പാകിസ്ഥാൻ അംബാസഡറുമായി നടത്തിയിരുന്ന ദീർഘമായ ചർച്ചകളാണ്. ആ ചർച്ചകൾ എന്താണോ എന്ന്, അല്ലെങ്കിൽ ആ ചർച്ചകളുടെ വിഷയം എന്തായിരുന്നു എന്നും ഇദ്ദേഹം യഥാർത്ഥത്തിൽ 24 മണിക്കൂറിനുള്ളിൽ നിയമപ്രകാരം ദില്ലിയിൽ അറിയിക്കേണ്ടതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടിലും അദ്ദേഹം പാകിസ്ഥാൻ അംബാസഡറെ കണ്ടതായി ഒരു പരാമർശം പോലും ഇല്ല എന്നാണ് റോയുടെ ഉദ്യോഗസ്ഥന്മാർ ആരോപിക്കുന്നത്. ഇത് ഒന്ന് ഒരു കാര്യമാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം അതിലും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇദ്ദേഹം ഇറാനിൽ റോയുടെ ഓപ്പറേഷൻസ് അവതാളത്തിലാക്കി എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലുള്ള മറ്റ് രണ്ട് ഗൾഫ് രാജ്യങ്ങളിലെയും അംബാസിഡർമാരെ സ്വാധീനിച്ച് അവിടെയും റോയുടെ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പുറത്തു വരാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയെന്ന് പറയുന്നുണ്ട് ഈ കത്തിൽ. അതൊരു ഗുരുതരമായ ആരോപണമാണ്. ഇത് ഗുരുതരമാകുന്നത് എങ്ങനെയാണ് എന്നും കൂടി നോക്കാം. 93-ലാണ് ഇന്ത്യയെ ഞെട്ടിച്ച ആദ്യത്തെ സ്ഫോടന പരമ്പര മുംബൈയിൽ അരങ്ങേറിയത്. ആ 93-നുള്ള മുമ്പുള്ള രണ്ട് പ്രധാനപ്പെട്ട വർഷങ്ങളിലാണ് മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം താറുമാറായത്. ഇത് വളരെ യാദൃച്ഛികമാണ് എന്ന് എങ്ങനെ കരുതാൻ സാധിക്കും? ഇതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആരോപണം ഇവർ ഉന്നയിക്കുന്നത് രത്തൻ സേഗാൾ എന്ന് പറയുന്ന മറ്റൊരു സീനിയർ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ചാണ്. ഇദ്ദേഹവും രത്തൻ സേഗാളുമായി ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് റോയുടെ ഉദ്യോഗസ്ഥന്മാർ ആരോപിക്കുന്നുണ്ട്. ഈ രത്തൻ സേഗാൾ പിന്നീട് CIA ചാരനാണ് എന്ന് കണ്ടെത്തുകയും, പക്ഷേ അന്നത്തെ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ അദ്ദേഹത്തിന് വിചാരണ നേരിടേണ്ടി വന്നില്ല, ഇന്ത്യക്ക് പുറത്തുപോയി അദ്ദേഹം അമേരിക്കയിൽ തന്നെ സെറ്റിലാകുകയും ചെയ്തു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനുമായി ചേർന്നാണ് ഈ പറയുന്ന ഇപ്പോൾ മുൻ ഉപരാഷ്ട്രപതിയായി ജീവിക്കുന്ന ശ്രീ ഹമീദ് അൻസാരി ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് NK സൂദ് എന്ന ഒരു മുൻ റോ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ച അപേക്ഷയിലുള്ളത്. ഈ കാര്യങ്ങൾ എത്ര ഞെട്ടിക്കുന്നതാണ് എന്ന് നമ്മൾക്ക് ആലോചിക്കാം. ഇന്നത്തെ പരിതസ്ഥിതിയിൽ ആലോചിക്കാൻ പോലും കഴിയില്ല ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം. പക്ഷേ വേണ്ടി വന്നാൽ രാജ്യത്തിനെതിരെ പോലും പ്രവർത്തിക്കാൻ പറ്റുന്നവർക്ക് ഒരു വലിയ സ്ഥാനങ്ങളിൽ എത്താൻ പറ്റുന്ന ഒരു കാലം ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നുവെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, ഇനിയും അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവസരം ഉണ്ടാകാതിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഹമീദ് അൻസാരി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പശ്ചാത്തലവും അദ്ദേഹം ഇപ്പോൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ എന്ന സംഘടനയുടെ പ്രവർത്തന പശ്ചാത്തലവും. നമസ്കാരം.